അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചന ചിന്തയുമായി ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ അപ്പച്ചനിടയാക്കിയല്ലോ. വചനം കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരെ കർത്താവ് ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 42 സങ്കീർത്തനം 11 വാക്യം: എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിഞ്ഞിറങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഒരു നല്ല തീരുമാനം കോരപുത്രന്മാരെടുക്കുകയാണ്, ഞാൻ അവനെ സ്തുതിക്കും. എന്തിനും നിരാശപ്പെടുന്നു, അതായത് ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ അത്ര നിരാശയുടെ നടുവിലായിരുന്നു. ആ നിരാശയിൽ എപ്പോഴും തകർന്നു പോകാനല്ല, ദൈവം ചെയ്ത നന്മകളും ഉപകാരങ്ങളും ഓർത്തപ്പോൾ സങ്കീർത്തനക്കാരനായ കോരഹുത്രന്മാർ പറയുക, എന്തിനും മനമേ അധൈര്യപ്പെടുന്നു, എന്തിനും ക്ഷീണിക്കുന്നു, ധൈര്യമായിരിക്ക, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ കൂടി അത് മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കണം. കാരണം നമ്മുടെ ദൈവം വിടുവിക്കുന്നവരാ, വെറുതെയല്ല. നമ്മെ മാനിച്ച് നിലനിർത്തുന്നത് നമ്മെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുവാനുള്ള താല്പര്യമുള്ളത് കൊണ്ടാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്, 5:18 വാക്യം: അവൻ മുറിവേൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യും, അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറപ്പിക്കുകയും ചെയ്യും, 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7 തിന്മ നിന്നെ തൊടുകയില്ല. വിടുവിക്കുന്നവൻ ആമേൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഒന്ന് സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, വിശ്വസിക്കാം. 6 കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചവൻ 7 സമയത്ത് ആ കഷ്ടത തൊടാതെ വേണം, കരുതാൻ തക്കവണ്ണം ഈ ദൈവം ശക്തനാ. അങ്ങനെയാണെങ്കിൽ കൊരവുത്തന്മാരോട് ചേർന്ന് നമുക്ക് പറയാം, എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്തിനാ? ദൈവത്തിൽ പ്രത്യാശ വയ്ക്ക്, ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. നമുക്ക് ചേർന്ന് ദൈവസ്ഥനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവ്, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. തിരുവചനവുമായി കർത്താവ് ഈ ജനത്തിൻ്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ അവർക്കെല്ലാം ഒരു ബലമായി തീരുവാൻ, ശക്തിയായി തീരുവാൻ യേശുവിൻ നാമത്തിനിടയാകട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.